ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റൈസ് ഫ്ലോർ നീർദോശയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഞാനൊരു ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും തരിയില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇനി പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചത്. വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ദോശയുടെ മാവ് നല്ല ലൂസായിട്ട് ഇതുപോലെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1/4 കപ്പ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കയ്യിൽ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറിവേപ്പില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. ഇപ്പോൾ ദോശത്തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 തവി മാവ് എടുത്തിട്ട് ദോശത്തവയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഗ്യാപ്പുള്ള സ്ഥലങ്ങളെല്ലാം മാവ് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂടുതൽ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്, നേരിയതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ കുറച്ച് സമയം മൂടി വെക്കണം. 2 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ദോശയുടെ പുറത്തും അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി പാൻ തുറന്നു വെച്ചതിൻ്റെ കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇപ്പോൾ ദോശയുടെ സൈഡിലേക്ക് കാണുന്ന പോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദോശ പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ മടക്കിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് നീർദോശ പോലെ തന്നെ 4 മടക്കിയെടുക്കാനാണെങ്കിൽ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്പി ആയിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കുക്ക് ചെയ്യണം. ഈ ദോശ ഒന്നുകൂടി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് വെച്ച് നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യവും ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും മാവൊന്നും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ നീർദോശ റെഡിയായി കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനുള്ള വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ ഉരുളക്കിഴങ്ങ്, 1 കാരറ്റ്, 10 ബീൻസ്, 1/4 കപ്പ് ഗ്രീൻ പീസ്, 1 സവാള, 1 മീഡിയം തക്കാളി. ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. ബീൻസും കാരറ്റും ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. സാധാരണ ഉണക്ക ഗ്രീൻ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം കറിയിൽ ചേർത്താൽ മതി. 10 കശുവണ്ടി ഞാൻ ഇവിടെ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ്. അരച്ചെടുക്കാനുള്ളതാണ്. കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കണം. സ്പൈസസ് എല്ലാം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം.
തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾ എല്ലാം ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പ്രഷർ കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കറിയൊന്ന് നല്ലതുപോലെ തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഭാഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറയുടെ ബാറ്ററിയുടെ ചാർജ് പോയായിരുന്നു. ആ സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിച്ചെടുത്തപ്പോഴത്തേക്കും വീഡിയോ പതിക്കൊന്ന് തിരിഞ്ഞു പോയി. അതാണ് ഈ ഭാഗം ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. തിരക്ക് പിടിച്ച് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. കശുവണ്ടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ കറി തിളക്കാൻ അനുവദിക്കരുത്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് ഇതിൽ കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി തൂകി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കറി നമുക്ക് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയേക്കാൻ പറ്റിയ നീർദോശയും വെജിറ്റബിൾ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.